മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സംവിധായകർക്കൊപ്പം മോഹൻലാൽ എത്തുമ്പോൾ ഗംഭീരമായ ഒരു മോഹൻലാൽ ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എണ്ണിപ്പറയാനുള്ള സംവിധായകർ നമ്മുടെ മലയാള സിനിമയിൽ ഉള്ളപ്പോൾ അവരുടെ ഒപ്പം വീണ്ടും മോഹൻലാൽ ഒന്നിക്കുന്നത് വലിയ ആകാംക്ഷ ജനിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സംവിധായകനാണ് മോഹൻലാലിന് ഗംഭീര കഥാപാത്രങ്ങൾ നൽകിയ ബ്ലെസി. ബ്ലെസി മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം ബ്ലെസി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ മോഹൻലാൽ ആയിരിക്കും നായകനായി എത്തുക. വലിയ അഭിനയ മുഹൂർത്തങ്ങളുള്ള ചില സിനിമകളിലേക്ക് മോഹൻലാൽ വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മോഹൻലാലും ബ്ലെസിയും ഒന്നിച്ച ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രശംസകൾ നേടിയതാണ്. ഭ്രമരവും തന്മാത്രയും പ്രണയവും ഒക്കെ മോഹൻലാലിന്റെ പീക്ക് അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടിരുന്നു. നടൻ എന്ന നിലയിൽ ഈ ചിത്രങ്ങളിൽ മോഹൻലാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സംവിധായകൻ ബ്ലെസിയും ആ ചിത്രങ്ങളിലൂടെ ഗംഭീര പ്രശംസ ഏറ്റുവാങ്ങി. മോഹൻലാലിനെ നായകനാക്കി ബ്ലെസിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിന്റെ ആലോചനകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ വെറുമൊരു സാധാരണ ചിത്രത്തിലേക്കല്ല മോഹൻലാൽ എത്താൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബ്ലെസിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത് നിർമ്മാതാവ് പി കെ സജീവായിരുന്നു. ഒരഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചതും. ഈ ചിത്രത്തിന് വേണ്ടിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുമ്പോൾ മോഹൻലാലും ബ്ലെസിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിലേക്കായിരിക്കും എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഇപ്പോൾ ഒരു റൂമർ എന്ന നിലയിലാണ് ഇത് പ്രചരിക്കുന്നത് എങ്കിലും മോഹൻലാൽ ബ്ലെസിയുടെ ചിത്രത്തിലേക്ക് എത്താൻ പോകുന്നത് ഒരു വ്യത്യസ്ത കഥാപാത്രത്തിലേക്കായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ എത്തിയ ബ്ലെസി മോഹൻലാൽ ചിത്രത്തിൽ മൂന്ന് ചിത്രങ്ങളും മൂന്ന് ഡിഫറൻറ്റ് ജോണറിൽ നിൽക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഇത്തവണ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയായിരിക്കും മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ ആരാധകർ ശരിക്കും അതിശയിച്ചിരിക്കുകയാണ്. മോഹൻലാലിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിൽ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നതും. അങ്ങനെ ഒരു കഥാപാത്രം ബ്ലെസിയുടെ സംവിധാനത്തിൽ വരികയാണെങ്കിൽ ശരിക്കും അവർ കാണാൻ ഉദ്ദേശിച്ച ഒരു ഗംഭീര അഭിനയ മുഹൂർത്തം മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഒരു റൂമർ പ്രകാരം ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. ഒഫീഷ്യൽ കൺഫർമേഷൻ എന്തായാലും ആവശ്യമുണ്ട്. അതിനെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. മോഹൻലാലും ബ്ലെസിയും വീണ്ടും ഒന്നിക്കുമ്പോൾ ഒരു മാസ്റ്റർ പീസ് തന്നെയായിരിക്കും പിറക്കുക. അതിലേക്ക് മോഹൻലാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെ കൂടി അവതരിപ്പിച്ചാലും അത് സംഭവിക്കാൻ പോകുന്നു. പ്രേക്ഷകരുടെ ഫേവറേറ്റ് കോംബോ തന്നെയാണ് ബ്ലെസിയും മോഹൻലാലും. കൂടാതെ മോഹൻലാൽ ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ തുടക്കം കുറിച്ചതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വില്ലൻ ടച്ചുള്ള കഥാപാത്രം കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അത് ചിലപ്പോൾ ഈ ചിത്രത്തിലൂടെ സാധിച്ചേക്കുമെന്നാണ് അവരുടെ പ്രത്യാശയും. പുതിയ റൂമറുകൾ ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ വരാൻ പോകുന്നത് ഒരു ഗംഭീര ചിത്രം തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലും ബ്ലെസിയും ഒന്നിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അപ്പോഴാണ് ആ ചിത്രത്തിലേക്ക് മോഹൻലാലിന്റെ കഥാപാത്രം എങ്ങനെയായിരിക്കും എന്നുകൂടി അറിയുന്നത്. മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങളും ഗംഭീര സംവിധായകർക്കും ഒപ്പമാണെന്ന് അടുത്തിടെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളും വലിയ ബജറ്റിലുള്ള ബിഗ് സിനിമകളാണ്. എന്തായാലും പ്രതീക്ഷകൾക്ക് വക നൽകിക്കൊണ്ടാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്.